ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ കണ്ടിട്ടും വീഡിയോ ഒക്കെ എടുത്തിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കൊരു സോറി പറയാണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോണ മുൻപ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായി വീഡിയോ എടുത്തിട്ട്, ഇപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ മാത്രമല്ല, എനിക്ക് വേറൊരു വലിയ വിഷമം ഉണ്ടായത്, നവോദയ എക്സാമിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, 3, 4, 5 കേരളയ്ക്ക് പുറത്ത് പഠിച്ചവർക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ കേരളയിൽ 5 പഠിച്ചിട്ട് പിന്നെ ഔട്ട് ഓഫ് കേരളയിൽ 3, 4 പഠിച്ചാലും നമുക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിലേക്ക് ഇപ്പോൾ കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. നമ്മളൊരു ബാങ്കിൽ നിന്ന് അല്ലാണ്ടെങ്കിൽ പലിശക്കാരുടെ ഇടയിൽ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത് തിരിച്ചു കൊടുക്കുമ്പോൾ ആ സെയിം എമൗണ്ടിന്റെ കൂടെ അതിന്റെ പലിശ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുക അല്ലേ. ഒരു ചെറിയ എമൗണ്ട്, ഒരു ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയും അവര്, ആ പെർസെൻറ്റേജ് എമൗണ്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അതായത് 100 രൂപയാണ് നമ്മൾ ഒരാളുടെ ഈ പലിശയ്ക്ക് കാശ് കൊടുക്കുന്നവര്, അല്ലാണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മൾ വാങ്ങിയതെന്ന് വെക്കുക. അപ്പൊ ഒരു നിശ്ചിത കാലയളവ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവര്. അതിനുശേഷം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ 100 രൂപയ്ക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഡീൽ ക്ലോസ് ആവില്ല. കാരണം എന്താണ്? അതിന്റെ പലിശ കൂടി നമ്മൾ കൊടുക്കേണ്ടതായി വരും. അതാണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ വരുന്നത്. വെൻ എ പേഴ്സൺ ടേക്സ് മണി ഫ്രം അനദർ പേഴ്സൺ ഓർ എ ബാങ്ക്, ദെൻ ദ ബോറോവർ പേയ്സ് സം എക്സ്ട്രാ മണി ടു ലെൻഡർ. എന്താണ് പറയണത്? വെൻ എ പേഴ്സൺ എന്ന് പറയുന്നത് ബോറോവർ, കടം വാങ്ങുന്ന ആള്. ടേക്സ് മണി, മണി നമ്മൾ ബാങ്കിൽ നിന്ന് കാശ് കടം വാങ്ങുമ്പോൾ എന്ത് പറയും? ലോൺ എടുക്കാന്ന് പറയും അല്ലെ. ടേക്സ് മണി ഫ്രം അനദർ പേഴ്സൺ ഓർ എ ബാങ്ക്. അനദർ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലിശയ്ക്ക് കാശ് കടം കൊടുക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ആയാലും വേറെ ആളായാലും ആരുടെ നിന്നാണോ നമ്മൾ കാശ് കടം വാങ്ങുന്നത് അവരെ പറയുന്നതാണ് ലെൻഡർ. ദെൻ ദ ബോറോവർ പേയ്സ് സം എക്സ്ട്രാ മണി ടു ലെൻഡർ. ഈ ബോറോവർ ഒരു കുറച്ച് എക്സ്ട്രാ മണി കൊടുക്കേണ്ടതായി വരും. ആ എക്സ്ട്രാ മണിയെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് തരം ഇൻട്രസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണത്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പലിശ, സാധാ അതായത് 100 രൂപയ്ക്ക് ഇപ്പൊ ഒരു 5% പലിശ നിരക്കില് ഒരു വർഷത്തേക്ക് വാങ്ങിയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് പിറ്റത്തെ വർഷവും ഈ 100 രൂപയ്ക്ക് 5% തന്നെയായിരിക്കും പലിശ. അതേസമയം അടുത്ത പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികം നവോദയയുടെ എക്സാമിന് വന്നിട്ടില്ല. എന്നാലും ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞു 100 രൂപയ്ക്ക് 5% പലിശയ്ക്കാണ് നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതെങ്കിൽ അടുത്ത കൊല്ലാവുമ്പോ അത് എത്ര രൂപയായി മാറും? 100 രൂപയും ഈ 5% പലിശ, അതായത് 5% 100 രൂപയുടെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ പെർസെന്റേജ് പഠിച്ചപ്പോ എങ്ങനെയാ പഠിച്ചത്? 100 × 5/100 ചെയ്യും. ദെൻ 5 ആണ് 100 × 5% എന്ന് പറയണത് അല്ലെ. അപ്പോ അതും കൂടി കൂട്ടും. അപ്പൊ 105 രൂപ നമുക്ക് ഒരു കൊല്ലത്തിന്റെ അവസാനം നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ അത് സാധാരണ പലിശയെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ അങ്ങനെ തന്നെ. ഇനി സെക്കൻഡ് ഇയർ ആണെങ്കിൽ എന്ത് വരും? അതായത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. 100 രൂപയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങുന്നത്, എന്നിട്ട് 5% പലിശയ്ക്ക്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ, അതായത് ഫസ്റ്റ് ഇയറിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? സിമ്പിൾ ഇൻട്രസ്റ്റ് വഴി 100 രൂപയും 5% പലിശയും എന്ന് പറഞ്ഞാൽ 100 രൂപക്ക് 5 രൂപ പലിശ വരും. അപ്പൊ 100 + 5 അല്ലെ. അപ്പൊ 105 രൂപയായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റിൽ വരാം. സെയിം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും 105 രൂപ തന്നെയായിരിക്കും. സെക്കൻഡ് ഇയർ എന്തായിരിക്കും കേസ്? സെക്കൻഡ് ഇയർ ഇതെങ്ങനെ വരും? ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റില് 100 രൂപക്ക് 5 രൂപ. സോ ഈ ആദ്യത്തെ 105 പിന്നെ രണ്ടാമത്തെ കൊല്ലം വന്ന് 5 രൂപയും, അപ്പൊ 100
നൂറ്റി അഞ്ച് പ്ലസ് അഞ്ച് അപ്പൊ നൂറ്റി പത്ത് രൂപയായി. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അങ്ങനെയാണോ വരാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ 105 രൂപയാണ്, പിന്നെ അടുത്ത കൊല്ലം നമ്മൾ പലിശ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 105-നെയാണ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മുതലായിട്ട് കാണാം. നമ്മളുടെ മുതലായിട്ട് 105 രൂപനെ പ്രിൻസിപ്പൾ ആയിട്ട് കാണും. സോ 105-ന്റെ 5% എത്രയാണെന്ന് കാണും. 105-ന്റെ 5% എന്ന് പറയുന്നത് എത്രയാ വരാം? 20, 21, 4, 5, 10, 2, 20, 5. ഓക്കെ, 5.25 വരും. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, ഈ 105-ന്റെ ഒപ്പം ആ ഇൻട്രസ്റ്റ് 5.25 ആഡ് ചെയ്തിട്ട് 110.25 വരും. ക്ലിയർ ആണല്ലോ. ഇനി തേർഡ് ഇയറിലാണെങ്കിലോ, തേർഡ് ഇയറിൽ ഇവിടെ എന്താണ്, ഈ 110-ന്റെ ഒപ്പം ഈ 5 കൂടി കൂടി വരെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ 115. പക്ഷെ ഇവിടെ എന്താ കേസില്, 110.25ന്റെ 5% ആദ്യം നമുക്ക് പലിശ ഇനത്തിൽ കാണേണ്ടത്. അപ്പൊ പലിശ എത്രയാന്ന് വരാം നോക്കാം. 110.25ന്റെ 5% എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ വരുന്നത് 5.5125 ആണ്. ഇത് എന്തിനോട് കൂട്ടണം? 110.25നോട് കൂട്ടണം. അപ്പോ വരുന്നത് 115.7625 ആണ് കേട്ടാ. ഓക്കെ, ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിട്ട് വേഗം ജസ്റ്റ് ഫിഗർ മാത്രം പറയുന്നുള്ളൂ. നിങ്ങൾക്കൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഫോർത്ത് ഇയറിൽ എത്ര വരും? ഇവിടെ സെയിം 115-ന്റെ ഒപ്പം 5 കൂട്ടി 120 വന്നു. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്ത് വരും? ഈ അമൗണ്ടിന്റെ 5%. ഈ അമൗണ്ട് 115.7625 പ്ലസ് ഇതിന്റെ 5% പലിശ വരാം. അതെത്രയാന്ന് വെച്ചാല് 5.788125 വരും. ദാറ്റ് ഈസ് 121.550625. ഓക്കെ, ഇനി ഫിഫ്ത് ഇയറോ? ഫിഫ്ത് ഇയർ എങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? 125. ഇതിലെന്ത് വരും? ഈ അമൗണ്ട് പ്ലസ് ഈ അമൗണ്ടിന്റെ 5%. അപ്പോ 127.62815 വരും. അപ്പൊ മനസ്സിലായോ വ്യത്യാസം? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ സെയിം ഇൻട്രസ്റ്റ് തന്നെ ആഡ് ചെയ്ത് പോയാൽ മതി. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവുമ്പോൾ എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവുമ്പോൾ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ആ ഇൻട്രസ്റ്റും കൂടി കൂടിയ അമൗണ്ട് വരും. ഇൻട്രസ്റ്റ് എത്രയാണ് ഇൻട്രസ്റ്റ്, അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇപ്പോ 100 രൂപയുടെ കേസ് ആയതുകൊണ്ട് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ആകെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ടും ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ആകെ 2.628 വ്യത്യാസം വരുള്ളൂ. പക്ഷെ അത് വെറും 100 രൂപയുടെ കേസില്. പക്ഷേ വലിയ അമൗണ്ട് ഒക്കെ ആവുമ്പോ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വളരെ വ്യത്യാസമായി മാറും. സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെയല്ല, കൂട്ടുപലിശയാണ് അല്ലെ, പലിശയുടെ പലിശയാണ് ഈ കൂട്ടുപലിശയായിട്ട് വരുന്നത്. അപ്പോ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഈ നവോദയ എക്സാമിന് അധികം വരാം. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണാന്നുള്ളത് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ എന്നുള്ളതാണ് ഇക്വേഷൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഐ ഈക്വൽ ടു പി എൻ ആർ. ഇതിൽ പി എന്താണ്? പ്രിൻസിപ്പൽ. ആർ എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ നമ്മൾ വാങ്ങുന്ന, അതായത് ഒരു ബാങ്കിൽ പോയിട്ട് നമ്മളൊരു 1000 രൂപ ലോൺ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു 10,000 രൂപ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുവാണ്, എത്ര കൊല്ലത്തിന് എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരു 2 കൊല്ലത്തിന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര ശതമാനം ഇൻട്രസ്റ്റ്, എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഇപ്പൊ ഒരു 8%
പലിശ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു 10000 രൂപ നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ 10000 രൂപ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ 8% നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കൊല്ലത്തിനല്ലേ കേട്ടെ, ഓക്കെ രണ്ട് കൊല്ലം എന്ന് പറയുന്നത്, അപ്പൊ 2 ആണ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇനി ഇതില് ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇൻറ്റു ചെയ്ത് നോക്കി നോക്കിയ 100 × 8 800 × 2 1600. 10000 രൂപ നമ്മൾ 2 വർഷത്തിന് 8% പലിശ കിട്ടാൻ, അപ്പൊ എത്ര രൂപ കിട്ടും? 1600 രൂപ നമുക്ക് പലിശ മാത്രമായിട്ട് കിട്ടും. അതാണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ചില ബുക്കുകളിൽ I=PRT എന്ന് കാണാം, ചിലയില് I=PNR/100 എന്ന് കാണാം, ചിലയില് PRT/100 എന്ന് കാണാം. എല്ലാം ഒന്ന് തന്നെ. അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഈ ടി ഇട്ടിട്ട് എന്താണ് ടൈം പീരീഡിനെ അവർ അർത്ഥാക്കുന്നുള്ളൂ. സെയിം തന്നെ നമ്പർ ഓഫ് ഇയേഴ്സും ടൈം പീരീഡും ഈക്വൽ ആണ് അല്ലെ. അതെന്താ അങ്ങനെ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് മാസങ്ങളായിരിക്കും, ആറ് മാസം എന്ന് കാണുമ്പോൾ ഈ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല, ടൈം പീരീഡ് ആണ് അല്ലെ, എത്ര മാസം. അപ്പൊ നമ്മള് വർഷത്തിലാക്കാൻ എന്ത് പറയും, 6/12 ചെയ്യും. ഓക്കെ അത്രേ ഉള്ളൂ വ്യത്യാസം, അല്ല അത്രേ ഉള്ളൂ വ്യത്യാസം എന്നല്ല, ഇതും അതും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ബൈ 100 ചെയ്യുന്നത് എങ്ങനെയാ, നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2%. അപ്പൊ അത് എഴുതുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആണ് 2/100 എന്നുള്ളത്. പക്ഷെ അങ്ങനെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ ചെയ്യുമ്പോൾ അത് ബൈ 100 എഴുതി പഠിക്കുക. അപ്പൊ ഈ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ജസ്റ്റ് 2 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2% എന്നുള്ളത് 2/100 എഴുതാന്നുള്ളത് ചിന്തിക്കേണ്ട, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ള എന്താന്ന് വെച്ചാല് തന്നിട്ടുണ്ടായിരിക്കും എത്ര, ഇപ്പോ 1600 രൂപയാണ് പലിശ, 1600 രൂപ പലിശയും 2 വർഷത്തേക്കും എൻ എന്ന് പറയുന്നത് N=2 ആണ് തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ R എന്ന് പറയുന്നത് എത്രയാ നമ്മൾ പറഞ്ഞത്, 8 അല്ലെ, 8% ആണ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഒന്നും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രിൻസിപ്പാളാണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് P=2 ഇക്വേഷൻ എന്തായി മാറും, ഈ NR മൾട്ടിപ്ലൈ ചെയ്ത് ഈ NR ഇങ്ങോട്ട് പോകും. അപ്പൊ എന്ത് വരും, SI/ അല്ലെങ്കിൽ I/RN അല്ലെങ്കിൽ SI/NR അല്ലെങ്കിൽ I/NR അങ്ങനെ വരും ഇക്വേഷൻ. നമുക്ക് ഇക്വേഷനിൽ ഒന്ന് ഇട്ട് നോക്കി നോക്കാം, ശരിയാവുണ്ടോ നോക്കി നോക്കാം. 1600 × 2 × 8/100 വരും, അത് മുകളിലേക്ക് പോകും, × 100 ആയി മാറും അല്ലെ. ഓക്കെ ക്ലിയർ ആയില്ലേ. അപ്പോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും, ഈ ഒരു ഒറ്റ ഇക്വേഷൻ തന്നെ പഠിച്ചാൽ മതി, കുറേ പഠിച്ച് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. ഇനിയിപ്പോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിലും ഈ I=PNR റേറ്റ് ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പിയും എന്നും ഇങ്ങോട്ട് പോകും. അപ്പൊ R=, എന്ത് വരും, I/PN. ഓക്കെ ക്ലിയർ അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് ആയി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹350 അറ്റ് ദ റേറ്റ് ഓഫ് 2.5% ഫോർ 2 years. എന്താണ് കാണേണ്ടത്, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണം, വാട്ട് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ആദ്യം തന്നെ നമുക്ക് എഴുതാം, PNR. എന്തൊക്കെയാ തന്നിട്ടുള്ളത്, ₹350 350 രൂപ, 2.5% പലിശയ്ക്ക് 2 വർഷത്തിന് ശേഷം 2 വർഷത്തിൽ ഇടണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ പി എന്താണ്, 350, എൻ എന്താ, എൻ 2 ഇയർ അല്ലെ, 2. ആർ എന്ന് പറഞ്ഞ 2.5 എന്ന് പറഞ്ഞ 2×2
ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് അതിന് എന്താക്കണം ഇംപ്രോപ്പർ ആക്കണം 5/2 5/2/100 വരും ല്ലേ അപ്പോൾ എന്ത് വരും ഈ 100 ഇവിടെ വരും ഓക്കേ ഡൗട്ട് ഇല്ലല്ലോ ഓക്കേ അപ്പോൾ നമുക്ക് കാണേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ PNR ആണ് അപ്പോൾ നമുക്ക് ഇതില് തന്നിട്ടുണ്ട് 350 PA ആണ് n എന്ന് പറഞ്ഞാൽ 2 ഇയർ 2 ആണ് 2.5 എന്ന് പറഞ്ഞത് മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ ഇംപ്രോപ്പർ ആക്കി 5/2 ആണ് ബൈ 100 വരുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 100 വരും പറഞ്ഞു 5 10 രണ്ട് പ്രാവശ്യം അപ്പോൾ 35 ന് വലിയ എത്രയാ 17.50 റുപ്പീസ് അല്ല അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് 17.50 ആണ് ഇതിന്റെ ആൻസർ ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 1000 അറ്റ് 10% പെർ ആനം ഫോർ 146 ഡേയ്സ് ഈസ് നമുക്ക് എന്താ കാണണ്ടേ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ് ഇവിടെ കാണണ്ടേ പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ് നമുക്കറിയാം ഐ ഈക്വൽ ടു പി എൻ ആർ ഇതിൽ പി എന്ന് പറയുന്നത് 1000 ആണെന്ന് അറിയാം അല്ലെ പി ഈസ് ഈക്വൽ ടു 1000 എൻ എന്താണ് 146 ഡേയ്സ് ആണ് നമ്മൾ എൻ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇയറിന്റെ ബേസിലാണ് നമ്പർ എൻ പറയുന്നത് അപ്പൊ നമുക്ക് ഇതിനെ ഇയറിലാക്കാൻ എന്ത് ചെയ്യണം എത്ര ദിവസമുണ്ട് ഇയറില് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 365 ഡേയ്സ് ആണ് അല്ലേ വൺ ഇയർ എന്ന് ഓ സോറി 365 ഡേയ്സ് ആണ് വൺ ഇയർ എന്ന് പറഞ്ഞാൽ അപ്പോ 146 ഡേയ്സിന്റെ കിട്ടണം എന്നുണ്ടെങ്കിൽ 146 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ അപ്പൊ എന്നെ കിട്ടി ഇനി ആർ എന്താണ് നമ്മളോട് പറഞ്ഞില്ലേ 10% ആണ് സോ ഐ ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഓ 1000 കേട്ടോ 1000 × 146/365 × 10/100 2 × 92 0 / 73 വരും ഇത് നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം 73 ഓക്കെ 4 times അല്ലേ 292 0 0 ആക്കി ഇട്ടു അപ്പോ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ത് വരും 40 ഐ ഈക്വൽ ടു 40 വരും കേസിൽ ക്വസ്റ്റ്യൻ ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് ഡസ് എ സം ഓഫ് 2500 rupees become 2675 rupees at simple interest at 7% per annum ഒരു കൊല്ലത്തില് 7% പലിശ നിരക്കിൽ 2500 രൂപ ഇടണമെങ്കിൽ 2500 രൂപ 2675 രൂപയാവാൻ എത്ര കൊല്ലങ്ങളാണ് എടുക്കുക എത്ര ആ ടൈം പീരീഡ് ആണ് നമുക്ക് കാണണ്ടേ ഓക്കെ നമുക്ക് അറിയണ ഇക്വേഷൻ എന്താണ് ഐ ഈക്വൽ ടു പി എൻ ആർ അപ്പൊ എൻ ആണ് നമുക്ക് സോറി പി എൻ ആർ നമുക്ക് കാണേണ്ടത് എൻ ആണ് എൻ ഈസ് ഈക്വൽ ടു പിയും ആറും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണതാണ് അപ്പോ ഇവിടെ എന്താണ് താഴത്തേക്ക് വരും അല്ലെ ഡിവൈഡ് ചെയ്യണം ഈക്വലിന്റെ അപ്പുറത്തേക്ക് വരുമ്പോ അപ്പൊ ഐ ബൈ പി ആർ ആയിരിക്കും എൻ കാണാനുള്ള ഇക്വേഷൻ ഇനി ഐ എന്താണ് ഇതില് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മുതല് അതായത് പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഇവിടെ 2500 ആണ് അല്ലെ 2500 ആണ് പക്ഷേ എന്നിട്ട് എന്തായി ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് നമുക്ക് 2675 ആവണം ആ അതിന്റെ ഈ ടൈം പീരീഡ് ആണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ഈ 2675 എന്ന് പറയുന്നതിൽ എന്തും കൂടി ഉണ്ട്
ഈ പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 2675 രൂപ അല്ലേ അപ്പോൾ 2675 ന്ന് 2500 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും 175 ല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം I ന്ന് പറഞ്ഞാൽ 175 P ന്ന് പറഞ്ഞാൽ 2500 R ന്ന് പറഞ്ഞാൽ 7% 7/100 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 175/2500 നമുക്കറിയാം ബൈ വന്നിട്ട് വീണ്ടും പിന്നെ സംഖ്യ വരാണെങ്കിൽ നമുക്ക് അതിനെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻഡു ചെയ്യാം 100/7 എന്ന് വരും 7 ഇനി ക്യാൻസൽ ചെയ്യുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം 5 പ്രാവശ്യം 3 5 വീണ്ടും ഒരു വട്ടം 7 ടൈം ഒരു വട്ടം എല്ലാം വെട്ടി പോയി ല്ലേ അപ്പോൾ 1 ഇയർ ആണ് ആൻസർ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണ്ടേ വെറും ഒരു കൊല്ലം കൊണ്ട് 2500 രൂപ 2675 രൂപയാവും എങ്ങനെയാണെങ്കിൽ 7% പലിശയാണെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം ഓക്കെ ഇതൊന്ന് നോക്കി നോക്കിയേ ഈ ക്വസ്റ്റ്യൻ അമർ ബോറോഡ് 800 അറ്റ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് 5% പെർ ആനം ദ എമൗണ്ട് ഹി വിൽ പേ after 3.5 year is amar etra rupayana borrow cheyathu 800 rupees aanu borrow cheyathu and interest rate etra irunnu 5% per annum irunnu interest rate anaanengil etra rupa the amount he will pay 3.5 kollam kaniyale ayal etra rupayayirikkum tirichadakkendi varu ee 800 rupaykku എത്ര ഈ 5% പലിശ ചേർത്തിട്ട് 3.5 കൊല്ലം കഴിഞ്ഞ എത്ര രൂപ അടക്കേണ്ടി വരും അതാണ് ക്വസ്റ്റ്യൻ നമ്മളുടെ അല്ലെ ഓക്കെ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ് IS=PNR ഇതില് 800 രൂപയാണ് പി പ്രിൻസിപ്പൽ 800 രൂപ എൻ എന്ന് പറയുന്നത് എന്താണ് 3 × 1/2 3 × 2 6 + 1 7/2 ഓക്കേ അപ്പോൾ 7/2 ഇൻടു 5% അല്ലേ 5/100 വെട്ടി കളയാം സീറോസ് ക്യാൻസൽ ആയി പോയി 4 ടൈംസ് 140 ആണ് ഇൻട്രസ്റ്റ് വരുന്നത് നമ്മളോട് കാണാൻ പറഞ്ഞില്ല ഇൻട്രസ്റ്റ് ആണോ അല്ല ദ എമൗണ്ട് ഹി വിൽ പേ ആഫ്റ്റർ 3.5 ഇയർ 3.5 കൊല്ലം കഴിഞ്ഞാൽ എത്ര രൂപയാണ് അമർ തിരിച്ചടക്കേണ്ടി വരിക അപ്പൊ എന്താണ് ഈ ശരിക്കുള്ള പ്രിൻസിപ്പാളിന്റെ ഒപ്പം ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയത് അതും കൂടി ആഡ് ചെയ്യണം അല്ലേ അപ്പോ എത്ര 800 + 140 ദാറ്റ് ഈസ് 940 റുപ്പീസ് അദ്ദേഹം തിരിച്ചടക്കേണ്ടി വരും ക്ലിയർ അല്ലേ ഓക്കെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യനോട് ചെയ്ത് നോക്കാം എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 5000 റുപ്പീസ് അറ്റ് 8% പെർ ആനം ഫോർ 3.5 ഇയേഴ്സ് and simple interest on 4000 rupees at 4.5 for 1/2% per annum for 8 years okay ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം ചോദിക്കുന്നത് എന്താ ഡിഫറൻസ് ആണ് അല്ലേ എന്തിന്റെ ഡിഫറൻസ് 5000 രൂപ 8% പലിശയ്ക്ക് 3.5 കൊല്ലത്തിന് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന simple interestും അതുപോലെ തന്നെ 4000 രൂപ 4% പലിശയ്ക്ക് ഒരു 8 കൊല്ലം ഇട്ടാൽ കിട്ടുന്ന ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത് ആദ്യം നമുക്ക് 5000 രൂപ 8% പലിശയ്ക്ക് 3.5 കൊല്ലം ഇട്ടാൽ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ നോക്കാം സിമ്പിൾ ഇൻട്രസ്റ്റ് ഫസ്റ്റത്തെ കേസിൽ എങ്ങനെ കാണാം
PNR. PNR is 5000 into 8% into എത്ര കൊല്ലത്തിലാണ് 3.5 മൂന്നര കൊല്ലം 3 × 2 = 6 6 + 1 = 7 അപ്പൊ 7/2 മിക്സഡ് ആക്കി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താക്കണം ഇംപ്രോപ്പർ ആക്കണം വെട്ടിക്കളയാനുള്ളൊക്കെ വെട്ടിക്കളയാം 4 × 8 = 20 14 1400 ഫസ്റ്റ് കേസ് സെക്കൻഡ് കേസിൽ എന്തായിരിക്കും അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 4000 രൂപ പി എന്ന് പറഞ്ഞാൽ 4000 എൻ എന്ന് പറഞ്ഞാൽ 8 ഇയർ ആണ് അല്ലേ 8 ഇനി 4.5% 4 × 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് 9/2% അപ്പോൾ ഇൻടു 100 ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു 4 × 4 = 16 × 9 = 144 ok 1 SI1 SI2 ഡിഫറൻസ് 1440 അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 40 രൂപയാണ് ഈ രണ്ട് രീതിയിൽ രണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40 രൂപയാണ് അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും സിമ്പിൾ തന്നെയല്ലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഏത് മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻസ് പഠിക്കുക അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം വായിച്ച് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം അത് മാത്രമേ മാത്സിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും പറയാൻ മറക്കരുതേ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ എല്ലാവരും അറിഞ്ഞില്ലേ മെയ് 16 നവോദയയുടെ എക്സാം അപ്പൊ നവോദയക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക നന്നായി പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അടുത്ത ക്ലാസ്സിൽ എല്ലാവർക്കും കാണാം